കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹവുമായി വ്യോമസേനാ വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന വിമാനം ഡൽഹിക്ക് തിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അപകടത്തിൽ മരണമടഞ്ഞ 45 ഇന്ത്യക്കാരെ വഹിച്ചുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം അർദ്ധരാത്രിയോടെയാണ് കുവൈത്ത് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത്. രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന വിമാനം അവിടുന്ന് ഡൽഹിക്ക് തിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൊച്ചിയിലും ഡൽഹിയിലും വെച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് മൃതദേഹങ്ങൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നലെ ഉച്ചയോടെ കുവൈത്തിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും ഇന്ത്യൻ അംബാസിഡറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് മൃതദേഹങ്ങൾ അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത്. അതോടൊപ്പം KMCC ഉൾപ്പെടെയുള്ള സംഘടനകളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. അപകടത്തിൽ 23 മലയാളികളടക്കം 45 ഇന്ത്യക്കാരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. 30 ആളുകൾ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ്. എന്നാൽ ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്ന് അധികൃതർ അറിയിച്ചു. അതിനിടെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 3 റിമാൻഡിലായിട്ടുണ്ട്. ഒരു സ്വദേശിയും 2 പ്രവാസികളുമാണ് പിടിയിലായതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 24 കുവൈത്ത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹവുമായുള്ള വ്യോമസേനാ വിമാനം രാവിലെ 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുക. വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ 25 ആംബുലൻസുകൾ സജ്ജമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമാനത്താവളത്തിലെത്തും. മരിച്ച 23 മലയാളികളുടെ മൃതദേഹങ്ങളാണ് എത്തിക്കുക. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിൽ തുടരുകയാണ്. ദുബൈയിൽ നിന്ന് അരുൺ പാറാട്ട് ചേരുന്നുണ്ട്. ഒപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് എസ് ശ്യാംകുമാറും വിഷ്ണു സുരേഷും വിനീത വിജിയും ഉണ്ടാകും. ആദ്യം അരുൺ പാറാട്ടിലേക്ക്. അരുൺ, എപ്പോഴാണ് ഈ വിമാനം പുറപ്പെട്ടത്? മരിച്ച 23 പേരുടെ മൃതദേഹവും, മലയാളികളായ 23 പേരുടെ മൃതദേഹവും ഒരുമിച്ച് ആ വിമാനത്തിൽ തന്നെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടോ? ഗൂഗിൾ, അപകടത്തിൽ മരണമടഞ്ഞ 45 ഇന്ത്യക്കാരാണുള്ളത്. ഈ 45 ഇന്ത്യക്കാരെ വഹിച്ചുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കുവൈത്ത് വിമാനത്താവളത്തിൽ പുറപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് ഫർവാനിയ ദജീദ് മോർച്ചറിൽ നിന്നാണ് എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കിയത്. ഈ എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ നേരെ വ്യോമസേനയുടെ വിമാനത്തിൽ എത്തിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെ തന്നെ കുവൈത്തിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും അതോടൊപ്പം തന്നെ ഇന്ത്യൻ അംബാസിഡർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് മൃതദേഹങ്ങൾ അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ വേഗത്തിലാക്കിയത്. ഈ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും ഉന്നത ഉദ്യോഗസ്ഥരും വിമാനത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനം കുവൈറ്റ് സമയം 1:15 യാത്ര പുറപ്പെട്ടത്. 5 യാത്രയുണ്ട് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക്. അപ്പോൾ ഇന്ത്യൻ സമയം 8 ശേഷമായിരിക്കും ഇത് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുക. രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരിക്കും ആദ്യം ഈ വിമാനം എത്തിച്ചേരുക. അവിടുന്ന് പിന്നീട് ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ പ്രസ്താവനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കൊച്ചിയിലും ഡൽഹിയിലും വെച്ച് സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ മൃതദേഹം കൈമാറുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ 30 ആളുകൾ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. എന്നാൽ ഇവരുടെ പരിക്കിപ്പോൾ സാരമുള്ളതല്ല എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന നിരവധി ആളുകളെ വാർഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന് തീപിടുത്തതിന് കാരണം ഇപ്പോൾ അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള ഗാർഡിന്റെ മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് കാരണമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ സാങ്കേതിക പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതായും കുവൈറ്റിലെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൂഗിൾ. ശരി, അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. 45 ഇന്ത്യക്കാരുടെ മൃതദേഹവുമായി, അതിൽ 23 മലയാളികളാണ്, ആ മൃതദേഹങ്ങളുമായി വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു. ഡൽഹിയിലേക്കും നെടുമ്പാശ്ശേരിയിലേക്കുമാണ് എത്തുക. അത് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും 8:30 ആ മൃതദേഹങ്ങളുമായുള്ള വിമാനമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് എസ് ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, മൃതദേഹങ്ങൾ എപ്പോൾ എത്തുമെന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുള്ള ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരുടെ ഒരു കണക്ക് കൂട്ടൽ? നോർക്ക ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരം എന്താണ്? ഗൂഗിൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എയർ കാർഗോ ടെർമിനലിൻ്റെ പുറത്താണ്. അവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം, മൃതദേഹങ്ങൾ ആയുള്ള വിമാനം അല്പസമയത്തിനകം ഇവിടെ എത്തിക്കഴിയുമ്പോൾ, അത് എയർഫോഴ്സിൻ്റെ വിമാനമാണ്, ആ വിമാനം അവിടെ എത്തിക്കഴിയുമ്പോൾ നേരെ ഈ ആംബുലൻസുകളിൽ, അവിടെ ദൃശ്യങ്ങളിൽ ആ ആംബുലൻസുകളുണ്ട്, ആ ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ, പെട്ടികൾ മാറ്റിയ ശേഷം ഈ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഇവിടുത്തെ ഈ 23 ഇത് ഒരുക്കിയിട്ടുണ്ട്, ആ സ്ഥലത്തേക്കാവും മൃതദേഹങ്ങൾ കൊണ്ടുവരിക. അവിടെയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം
അടക്കമുള്ള ആളുകൾ എത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുക. അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ രാത്രി തന്നെ നടത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ബാക്കി ക്രമീകരണങ്ങളും പൂർത്തിയാകും. ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടാകും എത്തുക. 8:30 വിമാനത്തിൽ നിന്ന് 23 മൃതദേഹങ്ങളും തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹവും ഉണ്ടെന്നുള്ള സൂചന കൂടിയുണ്ട്. അതുകൊണ്ട് 24 മൃതദേഹങ്ങളും ഇവിടെ പുറത്തിറക്കും. തുടർന്ന് ഇവിടെയാകും അന്തിമോപചാരം അർപ്പിക്കൽ ചടങ്ങുകൾ നടക്കുക. വളരെ വേഗത്തിൽ ആ ചടങ്ങുകൾ പൂർത്തിയാക്കുകയും പിന്നീട് ആംബുലൻസുകളിൽ 25 ആംബുലൻസാണ് നോർക്ക ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ആംബുലൻസിലും പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് ഓരോ ആംബുലൻസുകളും അവരുടെ സ്വദേശങ്ങളിലേക്ക് പുറപ്പെടും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും ഈ മൃതദേഹങ്ങളുമായി പോകുന്ന ആംബുലൻസുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ പുറപ്പെടുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ഇവിടെ മന്ത്രി രാജൻ അടക്കമുള്ളവർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ക്രമീകരണങ്ങളൊക്കെ എല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ ആലുവ പാലസിലെത്തി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തും. ഏതായാലും 8:30 തന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് മൃതദേഹങ്ങൾ പുറത്ത് കൊണ്ടുവരും. ഇവിടെയാകും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം. അവിടെ നിന്നാകും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഗോകുൽ, ശ്രീ ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകി.